Hello guys, welcome back to my YouTube channel. In this recipe, we will cook a easy and tasty curry recipe. Now, we will cook a little bit of 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 a അതേപോലെതന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു രണ്ട് പൊടി മാത്രം ട്ടോ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ട് ഇത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയെല്ലാം ഈ മീനിൽ മിക്സ് ആവുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം അതിനുശേഷം ഇതാ ഇതേപോലെ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണല്ലോ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം വെളിച്ചെണ്ണയാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കുക്കറിലേക്ക് പെരക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്നായിട്ട് തന്നെ വെച്ചെടുക്കാം മീൻ്റെ മേലേക്ക് മേലേക്ക് ഇങ്ങനെ വെക്കരുത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ആയിട്ട് വെക്കുക മേലേക്ക് മേലേക്ക് വെക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് മീനെല്ലാം ഒന്ന് ഇങ്ങനെ കൊഴഞ്ഞു പോകും ട്ടോ ഇനി ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മൾ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അരക്കപ്പ് ഉണ്ട് അരക്കപ്പ് പുളി തന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റ് ഒരു പുളിയെല്ലാം കിട്ടുള്ളൂ അരക്കപ്പ് തന്നെ അപ്പോൾ എടുക്കുക പുളിയും കൂടി ഒഴിച്ച് നിൽക്കേണ്ടതിൽ ഇതൊന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് 3 വിസിൽ അടുപ്പിക്കുക 3 വിസിലിൽ കൂടരുത് മൂന്ന് വിസിലിനെങ്ങാട്ടിയും അടിഞ്ഞിക്കേണ്ടതിൽ ചിലപ്പോൾ മീൻ കഞ്ഞായി പോകേ ഇപ്പം 3 വിസിലെല്ലാം അടിഞ്ഞ് ഇതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാനത് തുറന്നു നോക്കലാണ് തുറന്നു നോക്കുമ്പോൾ മീനെല്ലാം നന്നായി വെന്ത് തന്നിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും പുളിയെല്ലാം മീനിൽ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഇതിൻ്റെ നീര് പറയാൻ അടിപൊളിയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക